രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉപ്പൂറ്റി വേദന വരുന്നു. കാല് നിലത്ത് കുത്താൻ പറ്റാത്തത്രയും വേദന കാരണം ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. എന്നാൽ വേദനയൊക്കെ സഹിച്ച് കുറച്ചങ്ങനെ ഒരു 10-15 അടിയെ മുന്നോട്ട് നിറഞ്ഞാൽ പതുക്കെ പതുക്കെ ആ വേദന കുറഞ്ഞിട്ട് പിന്നെ നോർമൽ അവസ്ഥയിലേക്ക് പോകും. പിന്നെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കുറച്ച് നേരം നിന്ന് പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇരിക്കുകയോ അല്ലെങ്കിൽ കിടക്കുകയോ ചെയ്താൽ പിന്നെയും അതേ വേദന വരുന്നു. ഇത്തരത്തിലുള്ള ഒരു അസുഖത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ നജ്വ, കൺസൾട്ടന്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എരഞ്ഞിപ്പാലം. പ്ലാന്റാർ ഫീഷ്യേറ്റിസ് അല്ലെങ്കിൽ ഫേഷ്യോസിസ് എന്ന് പറയപ്പെടുന്ന ഒരു അസുഖമാണിത്. സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വേദനയായിട്ട് വരുന്നവരാണ് കൂടുതലായിട്ടും കാണപ്പെടാറ്. സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത്, കുറച്ചൊരു ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് വരുന്നു. നമ്മളുടെ കാലിൻ്റെ അടിയിൽ ഒരു ഫേഷ്യമുണ്ട്, അതായത് നമ്മളുടെ കാല് ഉപ്പൂറ്റി, കാലിൻ്റെ ഏറ്റവും ബാക്കിലുള്ള ഒരു ഹീൽ എന്ന് പറയുന്നത് കാൽക്കേനിയൽ ബോണാണ്. ആ ബോണിനെയും മുന്നിലുള്ള വിരലിൻ്റെ എല്ലുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു ഫേഷ്യ അല്ലെങ്കിൽ ഷീറ്റ് പോലത്തെ ഒരു സംഭവമാണ് പ്ലാന്റാർ ഫേഷ്യ. ഇത് എല്ലോട് ചേരുന്ന ഭാഗത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റ്, നമ്മളുടെ മുഴുവൻ ബോഡിയുടെയും വെയിറ്റ് ആ ഹീൽ, നമ്മൾ കാലിൻ്റെ എല്ലുകൾക്കാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത്. ആ ഭാഗത്ത് തന്നെ ഇതിൻ്റെ ചെറിയ തരത്തിലുള്ള മൈക്രോ ടേഴ്സ് അല്ലെങ്കിൽ നീർക്കെട്ട് തുടങ്ങിയിട്ട് പിന്നെ അത് മൈക്രോ ടേഴ്സും ഡാമേജും ഒക്കെ ആയിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്യാറ്. തുടക്കത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാത്രമേ ചിലപ്പോൾ വേദനയായിട്ട് അനുഭവപ്പെടാറുണ്ടാവുള്ളൂ, പിന്നീട് അത് ക്രോണിക് പെയിനായിട്ട് മാറുന്നു. ചിലർക്ക് ഒരുപാട് നിന്ന് കഴിഞ്ഞ്, നിൽക്കുമ്പോൾ ഒന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ നിന്ന് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുമ്പോഴായിരിക്കും ഉപ്പൂറ്റി വേദനയായിട്ട് അനുഭവപ്പെടുന്നത്. പൊതുവേ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ കാലിൻ്റെ അടിയിൽ ഒരു ഒരു കുഴി പോലത്തെ ഒരു ഒരു കാര്യമുണ്ട്. നമ്മളുടെ നോർമൽ നമുക്ക് നടക്കാൻ സഹായിക്കുന്ന ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആർച്ചുണ്ട്. ചിലർക്കത് ഫ്ലാറ്റ് ആയിരിക്കാം, ചിലത് അത് ഹൈ ആർച്ച്ഡ് ആയിരിക്കാം. ഇത്തരത്തിൽ ഡിഫോർമിറ്റി ഉള്ള ആൾക്കാർക്കും പ്ലാന്റാർ ഫേഷ്യേറ്റിസ് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. പിന്നീട് മറ്റുള്ള അസുഖങ്ങൾ, അതായത് ഡയബറ്റീസ്, തൈറോയിഡ് തുടങ്ങിയ അസുഖങ്ങൾക്കും ഈ ഒരു ബുദ്ധിമുട്ട് നേരത്തെ കണ്ടുവരാറുണ്ട്. ഉപ്പൂറ്റി വേദന സാധാരണഗതിയിൽ മോസ്റ്റ് കോമൺ കോസ് പ്ലാന്റർ ഫേഷ്യേറ്റസ് തന്നെയാണ്. മറ്റുള്ള റീസൺസാണ് ഈ നമ്മളുടെ കാലിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു മസിലുണ്ട്, നമ്മളുടെ കാഫ് മസിലിൻ്റെ ഒരു കൂട്ടം ചേർന്ന് വരുന്ന മസിൽ, ഏറ്റവും അടിയിലത്തെ കാൽക്കിനത്തിലേക്ക് വന്ന് ചേരുന്നൊരു എക്കിലസ് ടെൻഡൻ എന്ന് പറയുന്നൊരു ഒരു മസിൽ ടെൻഡനുണ്ട്. അതിൻ്റെ നേർക്കൊട്ടും തേയ്മാനവും ഡാമേജും കാരണവും എക്കിലസ് ടെൻഡനൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം വരും. പക്ഷെ അതിൻ്റെ സൈറ്റ് കുറച്ചുകൂടി ബാക്കോട്ടാണ്, അതിൻ്റെ കാലിൻ്റെ പൊറോഡിയുടെ ബാക്കിലേക്കാണ് ഇതിൻ്റെ വേദനയും കടച്ചിലും ബുദ്ധിമുട്ടും അനുഭവപ്പെടാറ്. ഒരുപാട് നിന്ന് ജോലി ചെയ്യുന്നവർക്ക്, നല്ല സ്പോർട്സ് ആക്ടിവിറ്റീസിൽ കുറച്ചുകൂടി പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഏറ്റവും കൂടുതൽ കാലിൽ നടക്കുകയും ഇരിക്കുകയും ചാടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് പൊതുവേ കണ്ടുവരാറുള്ളത്. സാധാരണഗതിയിൽ അവർക്കാണ് കൂടുതൽ, പക്ഷെ മറ്റുള്ള ആൾക്കാർക്കും ഇത് വന്നുകൂടായികയില്ല. ഇതെല്ലാത്തിൻ്റെയും പ്രധാന കാരണം ആ ഭാഗത്തുള്ള ഓവർ യൂസും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രെയിനും സ്ട്രെസ്സും കാരണം ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള ഇൻഫ്ലമേഷൻ തുടങ്ങി അതൊരു ഡാമേജും പിന്നീട് ട്രീറ്റ് ചെയ്യാതെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന തേയ്മാനങ്ങളും ഡീജനറേഷനുമാണ്. തുടക്കത്തിൽ നമുക്ക് ഇത് ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള കാരണങ്ങൾ എന്തോ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചപ്പെടുത്താൻ പറ്റും. ബ്ലഡ് ടെസ്റ്റുകൾ സാധാരണഗതിയിൽ അത് നോർമലായിരിക്കും. ചില റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാദസംബന്ധമായ മറ്റു അസുഖങ്ങൾക്കും ഇതേപോലെ പ്രസൻറ്റ് ചെയ്യാം. അത് നമ്മൾ സെക്കൻഡറി കോസാണ്, അതായത് മറ്റുള്ള കാരണം കൊണ്ട് പ്ലാന്റാർ ഫേഷ്യേറ്റിസും എക്കിലസ് ടെൻഡനൈറ്റിസും ഒക്കെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വൈസ് വരികയാണെങ്കിൽ തുടക്കത്തിൽ നീർക്കെട്ടും വേദനയും കടച്ചിലും ഒക്കെ ആയിട്ടാണ് അനുഭവപ്പെടുക. നമ്മൾ വേദന സംഹാരികൾ കൊടുക്കാനും ആ ഫേഷ്യ സ്ട്രെച്ച് ചെയ്യാനും റിലാക്സ് ചെയ്യാനുള്ള എക്സസൈസും കാര്യങ്ങളും തുടക്കത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറിയെന്ന് വരും. എന്നാൽ ചിലർക്ക് അനാട്ടമിക്കലി പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക്, അതായത് ഫ്ലാറ്റ് ഫുട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഹൈ ആർച്ച് ഉള്ള ആൾക്കാർക്ക്, ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ കുറച്ചുകൂടി കാലിൻ്റെ ഫുട് വെയർ മോഡിഫിക്കേഷനും കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള സോൾ ഉപയോഗിക്കാനും, അതായത് ചെരുപ്പ് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള, വീട്ടിനകത്തും പുറത്തും ഒരുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് ഉപയോഗിക്കാൻ അഡ്വൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഹൈ ഹീൽസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ചില ഈ സിലിക്കോൺ ജെൽ പാഡ് വാങ്ങിക്കാൻ കിട്ടും, അതായത് ഈ കാൽക്കിനത്തിൻ്റെ മുകളിൽ ഡയറക്റ്റ് നമ്മളുടെ വെയിറ്റ് ബെയർ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ വയ്ക്കാനും ആ ഒരു അവിടെ സോഫ്റ്റൻ ചെയ്യാനുമുള്ള ഇതാണ് സിലിക്കോൺ പാഡ്സ്. അതും ഒരു പരിധി വരെ നമുക്ക് വേദന കുറഞ്ഞു കൊണ്ടുവരാൻ പറ്റും. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്.
അതായത് നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക, അതിൽ വെള്ളം നിറച്ചിട്ട് ഫ്രീസറിൽ വെക്കുക. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുന്നത്. അന്നേരം ഈ ഈ ഐസായി കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മളുടെ കാലിൻ്റെ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. ഒരു 10-15 സെക്കൻഡ്, ഒരു ഒരു 2-3 മിനിറ്റോളം നമ്മളിങ്ങനെ റോൾ ചെയ്തതിന് ശേഷം കുറച്ച് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടുവെള്ളത്തിലേക്ക് കാല് മുക്കി വെക്കുക. ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ രാവിലെയുള്ള ആ ഒരു മടികഠിനമായ വേദന ഒരു ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അടുത്തൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് ഈ പ്ലാന്റാർ ഫേഷ്യ കുറച്ച് സ്ട്രെച്ചിങ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഈ ഫേഷ്യ കുറച്ചിങ്ങനെ ആ എല്ലോട് ചേരുന്ന ഭാഗത്ത് കുറച്ച് കോൺട്രാക്റ്റഡായിട്ട് ചുരുങ്ങി നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം. അപ്പോൾ അതൊന്ന് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്ത് കൊണ്ടുവരാനുള്ള എക്സസൈസുകളുണ്ട്. അതും നമ്മളിപ്പോൾ കാലാണെങ്കിൽ നമ്മളെ കാലിൻ്റെ പാദങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ സ്ട്രെച്ച് മുന്നോട്ടും ബാക്കോട്ടേക്കും സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരിക. പിന്നീട് നല്ലോണം സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ കാലം എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് റിലാക്സ് ചെയ്യുക, പിന്നെ എക്സ്റ്റെൻഷനിലോട്ട് പോവുക, പിന്നെ റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല റിലീഫ് കിട്ടുന്നതാണ്. പിന്നെ ഈ ഈ ചികിത്സാരീതികളൊന്നും ഫലപ്രദമായില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ ഡാമേജ് വന്ന പ്ലാന്റാർ ഫേഷ്യയുടെ ഭാഗത്ത് കൊടുക്കാൻ പറ്റുന്ന മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള OPD പ്രൊസീജിയറിലൈസ് ചെയ്യാൻ പറ്റുന്ന ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീർക്കെട്ടാണ് ഈ ആ ഭാഗത്ത് ഇനീഷ്യലി ഉണ്ടാവുക. അപ്പോൾ വലിയ ഡാമേജ് ഇല്ല, ചെറിയ തരത്തിൽ നീർക്കെട്ട് മാത്രമാണെങ്കിൽ സ്കാനിങ്ങിൻ്റെ സഹായത്തോടു കൂടി ഡയറക്റ്റ് അവിടെ നീര് വന്ന ഭാഗത്ത് നമുക്ക് സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് കൊടുക്കാവുന്നതാണ്. ഒരു 60-70% വരെയുള്ള ആൾക്കാർക്ക് ഇതോടുകൂടി റെസ്പോണ്ട് ചെയ്യേണ്ടതാണ്. ചിലർക്ക് റിക്കറൻസ് വരും, അതായത് കുറച്ചുകൂടി ഡാമേജ് കൂടുതലായിട്ടുള്ളവർക്ക് റിക്കറൻസ് വരും, അതായത് തിരിച്ചു വരും, രോഗം തിരിച്ചു വരും. അപ്പോൾ നമ്മളുടെ ആ ഒരു ആ പേഷ്യൻ്റ് സിംറ്റംസ് അനുസരിച്ചിട്ട് എക്സ്റേയോ MRI എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് ഡയറക്റ്റ് അവിടെ PRP എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അതായത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് തന്നെ ബ്ലഡ് എടുത്തിട്ട് ആ ഡാമേജ് വന്ന പ്ലാന്റാർ ഫേഷ്യ ഹീൽ ചെയ്യുന്ന തരത്തിലുള്ള പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മൾ ആ ഭാഗങ്ങളിലേക്ക് ഇഞ്ചെക്ഷൻ രൂപത്തിൽ കൊടുക്കാം. ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷനാണ്. ചെയ്ത് കഴിഞ്ഞ് 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ പേഷ്യൻസിൻ്റെ സിംറ്റംസ് ഒരുവിധമൊക്കെ റിസോൾവ് ആവപ്പെടും. ഈ ചികിത്സകൾക്കൊന്നും മാറ്റം വരാത്ത ആൾക്കാർക്ക് വളരെ അപൂർവമായി സർജറി എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. വേദനയുമായി സംബന്ധിച്ച് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.